നമസ്കാരം. വിറ്റ ഷെൽഫിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ പ്രതിഭകളും അധ്യാപകരും സമൂഹത്തിലെ മറ്റു പ്രതിഭകളും നിർമ്മിച്ചിട്ടുള്ള വിനോദവും വിജ്ഞാനപ്രദവുമായ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നതിനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് വിറ്റ ഷെൽഫ്. കഥാചിത്രം, കഥേതര ചിത്രം, ചരിത്ര ജീവചരിത്ര ഡോക്യുമെൻ്ററികൾ, മ്യൂസിക് ആൽബം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ സമ്പന്നമാർന്ന പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നതിനുള്ള ഒരു കാൽവെപ്പാണ് വിറ്റ ഷെൽഫ്. ഇന്ന് വിറ്റ ഷെൽഫിൽ ഞങ്ങൾ തന്നെ ചിത്രീകരിച്ച പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്. കവിയുമൊത്ത് ഒരു സായാഹ്നം. ഈ പരിപാടിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. അതിൽ പ്രശസ്ത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയുടെ സ്മൃതിമധുരം, അമ്മയ്ക്കൊരു താരാട്ട് എന്നീ കവിതകളായിരുന്നു നാം പരിചയപ്പെട്ടത്. ചലച്ചിത്ര ഗാനരചയിതാവ് എന്ന നിലയിൽ മലയാളികൾക്ക് ഏറെ പരിചിതനായ ശ്രീകുമാരൻ തമ്പി രചിച്ച ഗാനങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ അനശ്വരമായി നിലനിൽക്കുന്നു. 3000-ൽ ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ശ്രീകുമാരൻ തമ്പിയുടെ തിരഞ്ഞെടുത്ത 1001 ഗാനങ്ങൾ ഹൃദയ സരസ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ഗാനം എന്ന ചലച്ചിത്രം 1981 ജനപ്രീതി ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കരസ്ഥമാക്കി. ഒരു ഗാനരചയിതാവ് സ്വയം മനനം ചെയ്ത് സൃഷ്ടിച്ചെടുക്കുന്ന ഗാനം തീർത്തും ജനഹൃദയങ്ങളിൽ ഇടം നേടുന്നത് ഒരു സംഗീത സംവിധായകൻ്റെ കരസ്പർശം ഏൽക്കുമ്പോഴാണെന്നുള്ള ചിന്ത ശ്രീകുമാരൻ തമ്പി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഗാനം എന്ന് പറയുന്നത് ആദ്യം കാതിൽ വീണ് പിന്നെ മനസ്സിൽ കയറി പിന്നെ ബുദ്ധിയിലേക്ക് സഞ്ചരിക്കേണ്ടതാണ്. എന്നാൽ കവിത നമ്മൾ വായിക്കുമ്പോൾ തന്നെ കവിത തനിച്ചിരുന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഒരു കവി ഒരു കവിത എഴുതുന്നു, അത് വാരികയിൽ വരുന്നു അല്ലെങ്കിൽ പുസ്തകത്തിൽ വരുന്നു, വായനക്കാരൻ അത് തനിച്ചിരുന്ന് വായിക്കുന്നു. അവിടെ കവിയും സംവേദനം നടക്കുന്നത് കവിയും വായനക്കാരും തമ്മിൽ മാത്രമാണ്. അതുകൊണ്ട് കവിതയിൽ കവിക്ക് എന്ത് സ്വാതന്ത്ര്യവും എടുക്കാം, എന്ത് ദുസ്വാതന്ത്ര്യവും എടുക്കാം, പക്ഷെ ഗാനത്തിൽ അത് സാധ്യമല്ല. കാരണം ഗാനത്തിൻ്റെ ഘടനയ്ക്ക് വ്യക്തമായ ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഒരു ഗാനം, പ്രത്യേകിച്ച് ഒരു ചലച്ചിത്ര ഗാനം, ഒരു സമൂഹമാണ് ആദ്യം കേൾക്കുന്നത്. തിയേറ്ററിൽ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ഫുൾ ഹൗസ് ആണെങ്കിൽ 1500 പേര് ഒരുമിച്ചിരുന്നാണ് ആ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ ആ പാട്ട് 1500 പേരിൽ ഭൂരിപക്ഷത്തെയും ആകർഷിക്കുന്നതാവണം. പ്രധാനമായും നമ്മൾ ഒരു ഗാനവും കവിത എഴുതുമ്പോൾ ഒരു കവി അനുഷ്ഠിക്കേണ്ട ചിട്ട ഇതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ചില ഗാനങ്ങൾ കവിതയുടെ സ്വഭാവമുള്ളതായിരിക്കും, പക്ഷെ അതും സംവേദനക്ഷമമായിരിക്കണം. സംവേദനക്ഷമമല്ലാത്ത ഒരു വരികൾ പാട്ടുകളിൽ വരാൻ പാടില്ല. സംവേദനക്ഷമമല്ലാത്ത വരികൾ കവിതയിൽ വരാം, കാരണം ശബ്ദവരാധന എടുത്ത് അർത്ഥം നോക്കി പഠിക്കാൻ നമുക്ക്. പക്ഷെ ഗാനത്തിൽ, ഗാനം കൂടുതലും ഈ പണ്ഡിതന്മാർ മാത്രമല്ല പാമരന്മാരെയും ആകർഷിക്കുന്ന കലയാണ് ചലച്ചിത്ര ഗാനം, പ്രത്യേകിച്ച് ലളിതഗാനം, ഏത് ഗാനവും. അപ്പോൾ അതുകൊണ്ട് ഈ ഗാനം എഴുതുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പാട്ടുകൾ വയലാറിൻ്റെ പാട്ടുകളെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒന്നും ചെയ്യാൻ നോക്കിയില്ല. പക്ഷേ എൻ്റെ പാട്ടുകൾ എൻ്റേതായിട്ട് കരുതി പഠിക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അനുപ്രാസം ധാരാളമായി ഉപയോഗിക്കും. അതായത് സംഗീത സംവിധായകൻ എങ്ങനെ തൻ്റെ സ്വരങ്ങൾ ഉപയോഗിക്കുന്നു, അതുപോലെ ഞാൻ അക്ഷരങ്ങളിൽ ഒരു താളം കൊണ്ടുവരും. അതുകൊണ്ടുകൂടി ആയിരിക്കാം 48 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ പാട്ടുകൾ ഇപ്പോഴും, അന്നത്തെ പാട്ടുകൾ ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നതും ആലപിക്കപ്പെടുന്നതും. അങ്ങനെ ഒരു, അതെപ്പോഴും എൻ്റെ ഒരു ആദ്യ അക്ഷരപ്രാസം ഉണ്ടാവും, അല്ലെ അന്ത്യാക്ഷരപ്രാസം ഉണ്ടാവും, അല്ലെ ദ്വിതീയാക്ഷരപ്രാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരക്ഷരം തന്നെ
താളക്രമത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു, വാഗപ്പൂമരെ ചൂട്ടിൽ നിന്നപ്പോൾ വളകിലക്കം കേട്ടു. അങ്ങനെ ആ അക്ഷരങ്ങളിലെ ഒരു താളം ഞാൻ കൊണ്ടുവന്നുകൊണ്ടാണ് ആ താള ആ വ എന്ന അക്ഷരത്തിൻ്റെ ആവർത്തനം അത് സംഗീതത്തെ സഹായിച്ചിട്ടുണ്ട്. അതുപോലുള്ള ഒരു ഒരു ദേവരാജ് മാസ് എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു പാട്ട് ഞാൻ അവതരിപ്പിക്കാം. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, രജതരേഖകൾ നിഴലുകൾ പാകി, രജനീഗന്ധികൾ പുഞ്ചിരി തൂകി, രജതരേഖകൾ നിഴലുകൾ പാകി, രജനീഗന്ധികൾ പുഞ്ചിരി തൂകി, ഈ നിലാവിൻ നീലഞ്ഞൊറികളിൽ ഓമനെ നിൻ പാവാടയിളകി, കൊഴിഞ്ഞ ദിനത്തിൻ ഇതളുകൾ പോലെ അകന്നുപോ നിൻ പൂമ്പട്ടു തിരകൾ. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, തരളരശ്മികൾ തന്ത്രികളായി തഴുകി കാറ്റല കവിതകളായി, തരളരശ്മികൾ തന്ത്രികളായി തഴുകി കാറ്റല കവിതകളായി, ഈ നിഷീധം പാടും വരികളിൽ ഓമനെ നിൻ ശാലീനനാദം. അകന്ന കിനാവിൻ നിതളുകൾ പോലെ അകന്നുവോ നിൻ പുഞ്ചിലം പുലികൾ. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ പാട്ടിൻ്റെ ഘടനയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ, ഒരു പാട്ട് ഒരിക്കലും ഗാന്ധിയാളൻ്റെ മാത്രം സ്വന്തമല്ല, അത് എഴുതുന്ന ആളിൻ്റെയും അതിന് ഈണം പകർന്ന ആളിൻ്റെയും പാടുന്ന ആളിൻ്റെയും സ്വന്തമാണ്. പക്ഷേ പാടുന്ന ആളിനെക്കാട്ടിലും കൂടുതലായിട്ട് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് എഴുതുന്നയാളും ഈണം പകരുന്നയാളുമാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഈ ഈണമല്ല ഈ പാട്ട് എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. ഒരു പാട്ടിന് വരുന്ന ട്രാൻസ്ഫോർമേഷനെ കുറിച്ചുകൂടെ ഞാനിവിടെ സൂചിപ്പിക്കാം. ഇപ്പം ഇത് ഈ പാട്ട് ഞാൻ എഴുതുമ്പോൾ എനിക്കൊരു ഈണമുണ്ട്. എൻ്റെ മനസ്സിൽ എല്ലാ പാട്ടുകളും ഞാൻ എഴുതുന്ന ഒരു ഈണത്തിലാണ്. എൻ്റെ മനസ്സിൽ സംഗീതം ഉള്ളതുകൊണ്ട് ഞാൻ ഏത് വരികൾ എഴുതുമ്പോഴും ഈണത്തിൽ എഴുതുക. പക്ഷേ സംഗീത സംവിധായകൻ അത് അദ്ദേഹത്തിൻ്റെ ഈണത്തിലാക്കും, ആക്കി മാറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഈണം മറക്കുകയില്ല. ഈ സത്യം അറിയാവുന്ന അർജുന മാസ്റ്റർ ശ്രീകുമാരൻ പി അർജുന ടീമിൻ്റെ മിക്കവാറും 90% പാട്ടുകളും സൂപ്പർ ഹിറ്റുകളാകാറുള്ള ഒരു കാരണം, ഈ എൻ്റെ എനിക്കൊരു ഈണമുണ്ട് എന്ന് മനസ്സിലാക്കി, ആദ്യം തന്നെ മനസ്സിലാക്കി. കാരണം പൗർണമിചന്ദ്രിക തൊട്ട് വിളിച്ചു എന്ന പാട്ട് ഞാൻ പാടിക്കൊടുത്തപ്പോൾ തന്നെ ആദ്യം ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ആദ്യത്തെ പാട്ട്. അപ്പോൾ അർജുന മാസ്റ്റർ മനസ്സിലായി എൻ്റെ മനസ്സിൽ ഈണമുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഏത് പാട്ട് എഴുതിയാലും അദ്ദേഹം ഒരു ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈണമൊന്ന് പാടിക്കേ എന്ന് പറയും. അപ്പോൾ എൻ്റെ സാറെന്ന് തമ്മിൽ നിന്ന് വിളിക്കും, നമ്മുടെ ഈണമൊന്ന് പാടിക്കുക എന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ ഈണം പാടും. ആ ഈണവുമായി പോയിരുന്നിട്ടാണ് അർജുന ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താണ് ആ വരികളിൽ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ പാടുന്ന ഈണത്തിൽ നിന്ന് അർജുന മനസ്സിലാക്കും. എവിടെയാണ് ഞാൻ ഓടിച്ചത്, ഏത് വാക്കിനാണ് ഞാൻ സ്ട്രെസ് കൊടുത്തത് പാടിയപ്പോൾ,
അതൊക്കെ ശ്രദ്ധിക്കും. പക്ഷെ അദ്ദേഹം ഒരിക്കലും ആ എൻ്റെ ഈണം അങ്ങനെ അനുകരിക്കുകയില്ല. ഞാൻ പാടുന്ന രാഗത്തിലായിരിക്കില്ല അദ്ദേഹം പാടുന്നത്, അദ്ദേഹം വേറെ ഈണത്തിലേക്ക്. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ളൊരു ചേർച്ച എനിക്കും അർജുനും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശ്രീകുമാരനും അർജുനും ടീമിൻ്റെ പാട്ടുകളെല്ലാം ഹിറ്റായി. ഇപ്പോൾ ഇത് ഇപ്പോൾ ഇലഞ്ഞിപ്പുകളെ ഒഴുകി വരുന്നു എന്ന് പറയുന്നത് പല ഈണങ്ങളിൽ പാടാം. ഇത് ഇത് എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈണം ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിൽ അത് പടരുന്നു, ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിൽ അത് പടരുന്നു, പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം, ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു. ഈ ചുടിക്കൽ നിങ്ങൾ കേൾക്കില്ല, കാരണം ഈ പാട്ട് ദേവരാമാഷായിട്ട് മാറി. അതാണ് ഒരു ഗാനത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന, പ്രത്യേകിച്ചും പാട്ട് സംഗീതത്തിൽ അല്പം മനസ്സ് സംഗീതമുള്ള കവിയുടെ കവിക്ക് വരുന്ന അനുഭവമാണ്. അപ്പോൾ അതുപോലെ അർജുന മാസ്റ്റർ ചെയ്ത എൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമുണ്ട്, കസ്തൂരി മണക്കുന്നല്ലോ കാറ്റി നീ വരുമ്പോൾ കൺമണിയെ കണ്ടു നീ കവിളിണത്തഴുകിയോ നീ എന്നൊരു പാട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, വളരെ സൂപ്പർ ഹിറ്റ് പാട്ടാണ്. ഇതിലെൻ്റെ ഞാൻ എഴുതുമ്പോഴുള്ള ഞാൻ അർജുനന് പാടിക്കൊടുത്ത ഈണത്തിൻ്റെ താളമേ ഇതല്ല. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ, കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിണ തഴുകയോ നീ, കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ. ഇതാണ് ഇതെഴുതുമ്പോഴുള്ള എൻ്റെ മനസ്സിലീണം. പക്ഷേ ഈണം റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയി തന്നെ അർജുന മാഷ് അത് ആടിപ്പാടലെ മാറ്റി അതിമനോഹരമായ മറ്റൊരു ഒരു രീതിയിലാക്കി. ഇനി എൻ്റെ മറ്റൊരു ഗാനത്തിനും കവിതയ്ക്കും ഇടയിൽ നിൽക്കുന്ന ഒരു മകളെ നീ പാടുമ്പോൾ എന്ന ഒരു കവിതയാണ്. മകളെ നീ പാടുമ്പോൾ മനമാകെ നിറയുന്നു, എരിവേനൽ പൗർണമി പാലാകുന്നു. മകളെ നീ പാടുമ്പോൾ മനമാകെ നിറയുന്നു, എരിവേനൽ പൗർണമി പാലാകുന്നു. കവി മാത്രം കാണുന്ന ഗഗനത്തിൽ ശലഭങ്ങൾ തുടികൊട്ടി നവരംഗജാലമായി. മകളെ നീ പാടുമ്പോൾ മനമാകെ നിറയുന്നു, എരിവേനൽ പൗർണമി പാലാകുന്നു. കവി മാത്രം കാണുന്ന ഗഗനത്തിൽ ശലഭങ്ങൾ തുടികൊട്ടി നവരംഗജാലമായി. നിനവിലും കനിവിലും സ്വരരാഗസുധയിലും ശ്രുതിശുദ്ധി നിലനിർത്തും ധന്യത നീ. നിനവിലും കനിവിലും സ്വരരാഗസുധയിലും ശ്രുതിശുദ്ധി നിലനിർത്തും ധന്യത നീ. തുടരുമൻ തീർത്ഥാടനത്തിലെ സാന്ത്വനത്തണൽ, തുടരുമൻ തീർത്ഥാടനത്തിലെ സാന്ത്വനത്തണൽ. അല്ല നീ തീർത്ഥം തന്നെയല്ലേ. മകളെ നീ പാടുമ്പോൾ മാനം തുടുക്കുന്നു, അരികത്തു മഴ പെയ്യും മണമെത്തുന്നു. പുതുമണ്ണിൻ വാസന തിരമാലയണിയുന്ന ചെറുകാറ്റിൽ മൂളുന്നൻ ജാലകങ്ങൾ. മകളെ നീ പാടുമ്പോൾ മാനം തുടുക്കുന്നു, അരികത്തു മഴ പെയ്യും മണമെത്തുന്നു. പുതുമണ്ണിൻ വാസന തിരമാലയണിയുന്ന ചെറുകാറ്റിൽ മൂളുന്നൻ ജാലകങ്ങൾ. മറിയുന്നീ വീടുമീ മുറ്റവും മഴവില്ലിൻ കലകണ്ട മയിലാടും താഴ്വരയിൽ, നിറവർണ്ണ പീലികൾ വായുവിൽ പുതുശില്പകലയാക്കി മാറ്റുന്നു നിൻസ്വരങ്ങൾ.
മറയുന്നീ വീടും ഈ മുറ്റവും മഴവിൽ ഇൻ കല കണ്ട മയിലാടും താഴ്വരയിൽ നിറവർണ്ണ പീലികൾ വായുവിൽ പുതുശില്പകലയാക്കി മാറ്റുന്നു നിൻ സ്വരങ്ങൾ. മകളെ നീ പാടുമ്പോൾ ജന്മാന്തരങ്ങൾ തൻ സുഹൃതത്താൽ ഞാൻ പൈതലായിടുന്നു. മകളെ നീ പാടുമ്പോൾ ജന്മാന്തരങ്ങൾ തൻ സുഹൃതത്താൽ ഞാൻ പൈതലായിടുന്നു. കുളിർകോരും നിൻരാഗം നെയ്യുന്ന താരാട്ടിൽ തുയിൽ വന്നി മകളിൽ തലചായ്ക്കുന്നു. കുളിർകോരും നിൻരാഗം നെയ്യുന്ന താരാട്ടിൻ തുയിൽ വന്നി മകളിൽ തലചായ്ക്കുന്നു. കനവിലെ നക്ഷത്ര പഥമൊന്നിൽ കനകാഭ ചൊരിയുന്ന വിഹകമായി ഞാൻ പാറുന്നു. കനവിലെ നക്ഷത്ര പഥമൊന്നിൽ കനകാഭ ചൊരിയുന്ന വിഹകമായി ഞാൻ പാറുന്നു. ധരണിതൻ ശക്തിയും സൂര്യന്റെ വൃത്തിയും നിറയുന്നൻ ചിറകിലെന്നോർത്തിടുന്നു. മകളെ നീ പാടുമ്പോൾ ആദിമധ്യാന്തങ്ങൾ അറിയാത്ത കാലത്തെ അറിയുന്നു ഞാൻ. മകളെ നീ പാടുമ്പോൾ ആദിമധ്യാന്തങ്ങൾ അറിയാത്ത കാലത്തെ അറിയുന്നു ഞാൻ. ഇരവെന്നും പകലെന്നും ഭേദമില്ലാത്തൊരു മധുരാനുഭൂതിയിൽ നീന്തുന്നു ഞാൻ. സ്മരണകൾ ഘോഷിക്കും ചിത്രോത്സവങ്ങൾക്കു പ്രിയവേദി തീർക്കുന്ന നാദോത്സവം. സ്മരണകൾ ഘോഷിക്കും ചിത്രോത്സവങ്ങൾക്ക് പ്രിയവേദി തീർക്കുന്ന നാദോത്സവം. ഉണരുന്നു പിന്നെയും സ്വപ്നലോകത്തിലേക്കുയരുന്നു ഞാൻ മയിൽവാഹനത്തിൽ. മകളെ നീ പാടുമ്പോൾ ഞാനും നിന്നമ്മയും ഒരു സ്വർണ്ണ നിമിഷത്തെ വാഴ്ത്തിടുന്നു. മകളെ നീ പാടുമ്പോൾ ഞാനും നിന്നമ്മയും ഒരു സ്വർണ്ണ നിമിഷത്തെ വാഴ്ത്തിടുന്നു. ഒരുമിച്ചു നേടിയോരനുരാഗ കാന്തിയിൽ ഇരുവരും തരങ്ങളായിടുന്നു. അമിതമം ഹർഷവും ആത്മാവിൽ വർഷം. അമിതമം ഹർഷവും ആത്മാവിൽ വർഷമെന്നറിയുന്ന മിഴികൾ നനഞ്ഞിടുന്നു. ഇനി ജന്മമുണ്ടെങ്കിൽ അന്നുമീ ശുതിശുദ്ധി പുലരേണമെന്നല്ലോ പ്രാർത്ഥിക്കുന്നു. ഇനി ജന്മമുണ്ടെങ്കിൽ അന്നുമീ ശുതിശുദ്ധി പുലരേണമെന്നല്ലോ പ്രാർത്ഥിക്കുന്നു. ഇതാണ് മകളെ നീ പാടുമ്പോൾ. നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ തകർച്ച, നമ്മളുടെ സാമൂഹിക മര്യാദകൾ കുറേശ്ശെ കുറേശ്ശെ അപ്രത്യക്ഷം കൊണ്ടുപെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ, മലയാളി മര്യാദ മറക്കുന്ന അവസ്ഥ, ഈ അവസ്ഥകളിലെല്ലാം നമ്മൾ അന്വേഷിക്കുന്നത് നമ്മളുടെ മൂല്യത്തെയും നമ്മുടെ മൂലത്തെയുമാണ്. നമ്മുടെ തുടക്കം, നമ്മുടെ സംസ്കാരത്തിൻ്റെ തനിമ. മലയാളിയുടെ സംസ്കാരം എന്തായിരുന്നു? ഇന്നത്തെ സംസ്കാരം എന്താണ്? ഇപ്പോൾ എൻ്റെ ഒരു പാട്ടിലെ മലയാള ഭാഷ തന്മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികുഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയിലെ കരമുണ്ടിൽ തെളിയുന്നു. ഞാൻ തെറ്റുകാരനായിപ്പോയില്ലേ? ഒരു പുളിയിലെ കരമുണ്ട് ഇവിടെ ഉണ്ടോ? ഇപ്പോൾ ഉണ്ടോ? അപ്പോൾ എൻ്റെ ബാല്യത്തെയും കൗമാരത്തെയുമാണ് ഇന്ന് ഞാൻ ഓർമ്മിക്കുന്നത്. എൻ്റെ സംസ്കാരം എന്ന് ഞാൻ പറയുമ്പോൾ എന്നെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിച്ചത് എൻ്റെ ബാല്യവും കൗമാരവുമാണ്. സംസ്കാരത്തിൻ്റെ ആദ്യത്തെ തുള്ളി ഇറ്റിച്ചിരുന്ന അമ്മയാണ്. പൊന്നും തേനും ചാലിച്ചെൻ്റെ ഒരു കവിതയിൽ ഞാൻ വായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഉദാഹരണത്തിൽ പൊന്നും തേനും ചാലിച്ച് നാക്കിൽ തേച്ചു തരും. അവിടെയാണ് നമ്മുടെ സംസ്കാരം തുടങ്ങുന്നത്. ആ ബിന്ദുവിലാണ് നമ്മുടെ സംസ്കാരം ആരംഭിക്കുന്നത്.
അപ്പോൾ നമ്മൾ നമ്മുടെ സംസ്കാരത്തിന് പരിപൂർണമായിട്ട് അകന്നുപോയി. നമ്മുടെ തനിമയിൽ നിന്ന് വളരെ വളരെ അകന്നുപോയി. അത് മറ്റൊരു രീതിയിൽ വളരെ കുറച്ചുകൂടി വളരെ പ്രസൈക്കായിട്ടല്ല, കുറച്ചുകൂടി ഡീപ്പർ സെൻസിൽ ഞാൻ എഴുതിയ കവിതയാണ് അമ്മ വീട്. അമ്മ വീട് എന്ന് പറയുമ്പോൾ ആ കവിതയുടെ അമ്മ വീടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് അമ്മ വീടെന്ന് പറയുന്നതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഉറവ എവിടെയാണ്. അമ്മ വീടെവിടെ നീ വഴിതെറ്റി അലയുന്നു, അമ്മ വീടെവിടെ നീ വഴിതെറ്റി അലയുന്നു, അമ്മിഞ്ഞ തന്മണം വ്യഥകളിൽ തിരയുന്നു, കാഴ്ചയുണ്ടെങ്കിലും കാണാത്ത കണ്ണുകൾ, കേൾവിയുണ്ടെങ്കിലും കേൾക്കാത്ത കാതുകൾ, കാഴ്ചയുണ്ടെങ്കിലും കാണാത്ത കണ്ണുകൾ, കേൾവിയുണ്ടെങ്കിലും കേൾക്കാത്ത കാതുകൾ, ഉച്ചത്തിലലറുന്നു പാടുന്നു തെല്ലുമില്ലൊച്ചയിൽ നാദബീജാക്ഷര സ്പന്ദനം, ഉച്ചത്തിലലറുന്നു പാടുന്നു തെല്ലുമില്ലൊച്ചയിൽ നാദബീജാക്ഷര സ്പന്ദനം, മധുരപ്രഭാഷണം കൂർത്തു വിൽക്കുന്നു നീ. ഏറ്റവും സുലഭമായി കിട്ടുന്നത് പ്രഭാഷണങ്ങളാണല്ലോ. മധുരപ്രഭാഷണം കൂർത്തു വിൽക്കുന്നു നീ, അതിലില്ല വാക്മയ തനിമതൻ ചേതന. അമ്മ വീടെവിടെ നീ വഴിമാറി അലയുന്നു, ഉണ്മയറിയാതെ നീ വാഹനം മാറ്റുന്നു, അമ്മ വീടെവിടെ നീ വഴിമാറി അലയുന്നു, ഉണ്മയറിയാതെ നീ വാഹനം മാറ്റുന്നു, നഷ്ടലാഭങ്ങൾ തൻ നേർമുഖം കാണുക, നഷ്ടലാഭങ്ങൾ തൻ നേർമുഖം കാണുക, നഷ്ടമായി തീർന്നതെന്തൊക്കെ എന്നെണ്ണുക, നഷ്ടമായി തീർന്നതെന്തൊക്കെ, നഷ്ടമായി തീർന്നതെന്തൊക്കെ, നാവിൻ തുമ്പിലിറ്റിയ പൊന്തുള്ളി തേൻതുള്ളി പാൽ തുള്ളി, ഇത്തിരിപ്പൂവിൻ വിശുദ്ധി ബാല്യത്തിൻ്റെ പുഷ്പവനത്തിലെ മുള്ളിൻ മധുരിമ, ഇത്തിരിപ്പൂവിൻ വിശുദ്ധി ബാല്യത്തിൻ്റെ പുഷ്പവനത്തിലെ മുള്ളിൻ മധുരമ, നിത്യമുഷസ്സിൽ ഇളം പുൽച്ചിരിത്തണ്ടിൽ മുത്തായുറയുന്ന ഭൂപാള സാന്ദ്രിമ, നിത്യമുഷസ്സിൽ ഇളം പുൽച്ചിരിത്തണ്ടിൽ മുത്തായുറയുന്ന ഭൂപാള സാന്ദ്രിമ, നാളങ്ങൾ തുള്ളുന്ന നാലമ്പലത്തിലെ നാഗസ്വരത്തിലെ നാട്ടക്കുറിഞ്ഞികൾ, തൈപ്പൂയമണിയുന്ന കാവടി ചിന്തുകൾ പത്താമുദയ ചമയ വിഭ്രാന്തികൾ, തൈപ്പൂയമണിയുന്ന കാവടി ചിന്തുകൾ പത്താമുദയ ചമയ വിഭ്രാന്തികൾ, പുസ്തകത്താളിൽ മറഞ്ഞ കിളിത്തൂവൽ, അച്ഛനെ പേടിച്ച് സൂക്ഷിച്ചൊരാനവാൽ, പുസ്തകത്താളിൽ മറഞ്ഞ കിളിത്തൂവൽ, അച്ഛനെ പേടിച്ച് സൂക്ഷിച്ചൊരാനവാൽ, കൊച്ചുണ്ണി പോയേച്ചു വല്ലുണ്ണി ഓടിവ ഉച്ചത്തിലേറ്റുപാടുന്നതിൻ മാറ്റൊലി, കൊച്ചുണ്ണി പോയേച്ചു വല്ലുണ്ണിയോടിവ ഉച്ചത്തിലേറ്റുപാടുന്നതിൻ മാറ്റൊലി, ശർക്കര മാമ്പഴച്ചാരൊഴുകും വിരൽ നക്കിത്തുടയ്ക്കും കളിത്തോഴി തന്മുഖം, ശർക്കര മാമ്പഴച്ചാരൊഴുകും വിരൽ നക്കിത്തുടയ്ക്കും കളിത്തോഴി തന്മുഖം, മാംസം ചതിക്കും കഥയറിയാതെ ആ മാറത്തു കൂറിയ വൈരാഗ്യരേഖകൾ, നഷ്ടമായി തീർന്നതെന്തൊക്കെ അരയാലില നൃത്തമാടുന്നതിൻ താളപ്പകർച്ചകൾ, കൽമണ്ഡപത്തിലെ ശില്പഖണ്ഡങ്ങളിൽ കൗമാരമേൽപ്പിച്ച കൈനഖപ്പാടുകൾ,
നഷ്ടമായി തീർന്നതെന്തൊക്കെ അരയാലില നൃത്തമാടുന്നതിൻ താളപ്പകർച്ചകൾ കൽമണ്ഡപത്തിലെ ശില്പഖണ്ഡങ്ങളിൽ കൗമാരമേൽപ്പിച്ച കൈനഖപ്പാടുകൾ ഒമ്പതാം ഉത്സവക്കൂട്ടം പിരിവതിൻ മുൻപേ ഉറങ്ങാതൊരുങ്ങും കുളപ്പുര ഒമ്പതാം ഉത്സവക്കൂട്ടം പിരിവതിൻ മുൻപേ ഉറങ്ങാതൊരുങ്ങും കുളപ്പുര വീതി വിരിക്കടതോറും വിലപേശി ഏതുമേ വാങ്ങാതെ പിൻവാങ്ങുമാശകൾ വീതി വിരിക്കടതോറും വിലപേശി ഏതുമേ വാങ്ങാതെ പിൻവാങ്ങുമാശകൾ നഷ്ടമായിത്തീർന്നതെന്തൊക്കെ നിൻകാലുകൾ പിച്ചവെച്ചാടിയ പൂമുഖം അമ്മയോടൊട്ടിക്കിടന്ന വടക്കേ പുരയാട്ടുകട്ടിൽ നഷ്ടമായിത്തീർന്നതെന്തൊക്കെ നിൻകാലുകൾ പിച്ചവെച്ചാടിയ പൂമുഖം അമ്മയോടൊട്ടിക്കിടന്ന വടക്കേ പുര ആട്ടുകട്ടിൽ പൊക്കിൽ കൊടിയും മറുപിള്ളയും നിത്യസുഷുപ്തിയിലാണ്ട പുരയിടം മുത്തശ്ശിമാർ പൂക്കളായ പുരയിടം അമ്മയെ അല്ലൽപ്പെടുത്തും അടുക്കള അമ്മതൻ കണ്ണീരുണങ്ങുമകത്തളം അമ്മയെ അല്ലൽപ്പെടുത്തുമടുക്കള അമ്മതൻ കണ്ണീരുണങ്ങുമകത്തളം ഗർഭം ധരിച്ചും പ്രസവിച്ചും അന്നന്നു പോറ്റിയ പത്തായം ഉള്ളൂരറപ്പുര ഗർഭം ധരിച്ചും പ്രസവിച്ചും അന്നന്നു പോറ്റിയ പത്തായം ഉള്ളൂരറപ്പുര നാടിനും വീടിനും കാവലെന്നോതുന്ന നാഗയക്ഷി പീഠമാളും നിലവറ നാടിനും വീടിനും കാവലെന്നോതുന്ന നാഗയക്ഷി പീഠമാളും നിലവറ എല്ലാ കറയും വിശുദ്ധിയായി മാറ്റുന്നോരമ്മതൻ മുണ്ടിൻ്റെ കോന്തല എല്ലാ കറയും വിശുദ്ധിയായി മാറ്റുന്നോരമ്മതൻ മുണ്ടിൻ്റെ കോന്തല പുത്രൻ്റെ ഉള്ളിലൊളിക്കും കുറുമ്പുകളൊക്കെയും കണ്ടുപിടിച്ചു രസിക്കുന്നൊരാച്ചിരി നിൻ ചോരതന്മണം നിൻ ഭാഷതന്മണം നീ ആദ്യമായി നുകർന്നോരു മണ്ണിൻ മണം നിൻ ചോരതന്മണം നിൻ ഭാഷതന്മണം നീ ആദ്യമായി നുകർന്നോരു മണ്ണിൻ മണം നഷ്ടമായിത്തീർന്നതെന്തൊക്കെ നിഴൽ ചൊല്ലി നഷ്ടമായിത്തീർന്നു നിനക്കു നീ തന്നെയും നഷ്ടമായിത്തീർന്നു നിനക്കു നീ തന്നെയും ഞാൻ എന്നെ നോക്കി പാടുന്നതാണ് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള സംപ്രേഷണ യോഗ്യമായ പരിപാടികൾ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഇങ്ങനെ ലഭ്യമാവുന്നവ വിറ്റേക്സ് ഷെൽഫിലൂടെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അതുപോലെ വിറ്റേക്സ് ഷെൽഫിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അയക്കേണ്ട വിലാസം: ITIT സ്കൂൾ വിക്ടേഴ്സ്, SERT ബിൽഡിംഗ്, പൂജപുര PO, തിരുവനന്തപുരം 12. ഞങ്ങളുടെ മെയിൽ ID victors@gmail.com.